ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ ചായക്കട സ്റ്റൈലിലുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഉള്ളിവടയുടെ ആദ്യ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി ഉള്ളിവടയാണ്. നല്ല ചൂട് ചായയുടെ കൂടെ ഇതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചാലുണ്ടല്ലോ, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml അളവിലുള്ള കപ്പിലാണ് മൈദപ്പൊടി അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവോള നമുക്കിതിലേക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഞാനിവിടെ 2 കപ്പിലേക്കാണ് ഒരു മീഡിയം സൈസിലുള്ളത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോണത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ജസ്റ്റ് കയ്യിലിട്ടിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ ഇടരുത്, ചെറുതായിട്ടൊന്ന് കീറിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 നുള്ള് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, 1 നുള്ള് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ആ തരിതരി പോലത്തെ ഒരു ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. എല്ലായിടത്തേക്കും ഈസ്റ്റൊക്കെ ആവണ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കണം. അപ്പോൾ ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്പിയാലാണ് നമ്മൾ ഈ ഒരു മാവിലേക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് 1-3 മിനിറ്റ് ഇങ്ങനെ തിരുമ്പി കൊടുക്കാം. നമ്മൾ ആ പച്ചമുളകിൻ്റെ എരിവും അതുപോലെ തന്നെ സവോളയുടെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ പൊടിയിലേക്ക് ഒന്ന് പിടിക്കാനാണ് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ തിരുമ്പിയെടുക്കുമ്പോൾ തന്നെ ആ പൊടിയിലേക്കൊക്കെ ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളൊരു ഇളം ചൂടുള്ള വെള്ളം വേണം അതിലേക്ക് ഒഴിക്കാനായിട്ട്. ചൂട് കൂടി പോരുത്, ഒരു നേരിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു മാവിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് വടയുടെ ഷേപ്പ് ആക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ, കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കുക. ഇത്രയും വെള്ളം മനവ് മതി. ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ നമുക്കതിൽ നിന്ന് കുറേശ്ശെ പിച്ചെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സാക്കി എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിവിടെ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മളെ ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ട് നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ സവാളയുടെ ഒക്കെ ആ ഫ്ലേവറൊക്കെ ശരിക്കും ഇതിൽ പിടിച്ച് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1-2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വട ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ വട വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലായാലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മളെ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരുളയാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലാക്കി എടുക്കാം കേട്ടോ. ഞാൻ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സൈസിലാണ് ആക്കി എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ തള്ളവിരൽ കൊണ്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലാണ് ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് കുക്കാവുള്ളൂ, അല്ലെങ്കിൽ പുറമേ മാത്രം ബ്രൗൺ കളറായിട്ട് കിട്ടുകയും ചെയ്യും, ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ.
അങ്ങനത്തെ നമ്മൾ ആദ്യത്തെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ ഫസ്റ്റത്തെ വട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ള മാവ് വെച്ചിട്ട് വട റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു രീതി കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബൗളാക്കി എടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഹോളാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഷേപ്പ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ അതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വടയൊക്കെ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ? വളരെ സിമ്പിളാണ്. കൈയൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ കൈ ഇടയ്ക്കൊന്ന് നനച്ചാൽ മതി. അപ്പോൾ കൈമേലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലാണ് ഉള്ളും പുറക്കെ ഒരുപോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇതുപോലെ ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ വട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. 4 മണി ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെക്കണേ. എങ്കിലാണ് അടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ അതൊന്നും ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.